സബർമതി ആശ്രമം തകർക്കുവാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കെപിസിസി ഗാന്ധി ദർശൻ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. This news brought to you by ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കർഷകശ്രീ മിൽക്ക്. കർഷകശ്രീ നാടിന്റെ മുഖശ്രീ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ. സബർമതി ആശ്രമത്തിന്റെ തനിമ നശിപ്പിക്കുന്ന നവീകരണത്തിനെതിരെ കെപിസിസി ഗാന്ധി ദർശൻ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരവും പ്രധാനമന്ത്രിക്ക് കത്ത് പോസ്റ്റ് ചെയ്യലും നടത്തി. അരുത് പ്രധാനമന്ത്രി, അരുത് മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം തകർക്കരുത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തിരുത്തിയെഴുതി, മതസൗഹാർദ്ദം നശിപ്പിക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമരം നടത്തിയത്. ഡിസിസി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലുള്ള ഈ നിൽപ്പ് സമരവുമാണ് ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഇതുപോലെ സമരം നടത്തുകയാണ്. ചരിത്രത്തെ ഇത്രമാത്രം തമസ്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയ ഒരു ഭരണകൂടം, ഈ രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് ഭരണകൂടം, ബി ജെ പിയുടെ ഭീകര ഭരണകൂടം മഹാത്മാഗാന്ധിയെയും ഗാന്ധി ദർശനങ്ങളെയും ഒക്കെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഗാന്ധിജിയെ ഇല്ലാതാക്കി ഗോഡ്സെമാർക്ക് ക്ഷേത്രം പണിയുന്ന ഒരു ഭരണാധികാര വർഗം സബർമതി ആശ്രമത്തെ പോലും തച്ച് തകർക്കാൻ എടുക്കുന്നൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയ വികാരത്തെ പോലും ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ജില്ലാ പ്രസിഡന്റ് പി പത്മനാഭൻ നായർ അധ്യക്ഷനായി, ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ ബാബു, എച്ച് ഭാസ്കരൻ, വില്യം ജോസഫ്, എ പുരുഷോത്തമൻ, എം കുഞ്ഞികൃഷ്ണൻ, പ്രവീൺ തോയമ്മൽ, രത്നാകരൻ, വി ഗോപി, കെ പി ബാലകൃഷ്ണൻ, കെ പി മോഹനൻ, ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു.